ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ഫഇദാ റജുലുൻ ജസീമുൻ, അവൻ ഒരു റജുലാണ്, ഒരു പുരുഷനാണ്, എങ്ങനെയുള്ള ജസീം, വലിയ ശരീരമായിരിക്കും അവനുണ്ടാവുക എന്നാണ്. ജസീം എന്ന് പറഞ്ഞാൽ തടിച്ചു തൂങ്ങിയ വലിയ ശരീരം, ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരം, ജസീം എന്ന് പറഞ്ഞാൽ വലിയ ശരീരമുള്ളവനായിരിക്കും അവൻ. അഹ്മറു, അവൻ്റെ നിറം ചുവന്നതായിരിക്കും, അഹ്മർ അവൻ്റെ നിറം ചുവന്നതായിരിക്കും. ജഅദുർ റഅ്സ്, ചുരുണ്ട മുടിയായിരിക്കും തലയിൽ, തലയിൽ ചുരുണ്ട മുടിയായിരിക്കും. അഅ്വറുൽ ഐൻ, അതേപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചശക്തിയും ഉണ്ടാവുകയില്ല. അപ്പോൾ വലിയ ശരീരമുള്ള, ചുവന്ന നിറമുള്ള, ചുരുണ്ട മുടിയുള്ളവനായിരിക്കും. അങ്ങനെയാണ് ദജ്ജാലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നഹു ഷാബ്ബുൻ, അവനൊരു യുവാവായിരിക്കും, ചെറിയ കുട്ടിയായിരിക്കില്ല, വൃദ്ധനുമായിരിക്കില്ല, പിന്നെയോ ഷാബ്ബുൻ, യുവത്വമുള്ളവനായിരിക്കും, യുവാവായിരിക്കും. ഖത്തത്തുൻ, ഖത്തത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച രൂപത്തിലുള്ള ചുരുണ്ട മുടി തലയിൽ. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അത് വൃത്തികേടായി അനുഭവപ്പെടുമെന്നാണ്. ചില ചുരുണ്ട മുടികളുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് വൃത്തികേട് തോന്നിക്കുന്ന രൂപത്തിൽ അത്രയും കൂടുതലായിരിക്കും അവൻ്റെ തലമുടിയുടെ ചുരുളൽ എന്നാണ് ആ ഒരു വാചകത്തിൽ നിന്ന് പ്രവാചകൻ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഐനുഹു താഫിഅ, അവൻ്റെ കണ്ണിൽ ഒന്നിന് പ്രകാശമുണ്ടാവുകയില്ല, തെളിച്ചമുണ്ടാവുകയില്ല. കഅന്നി ഉഷബ്ബിഹുഹു ബിഅബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ, അബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോടാണ് എനിക്ക് ദജ്ജാലിനെ സാമ്യപ്പെടുത്താൻ പറ്റുന്നത്. അബ്ദുൽ ഉസ്സ ഇബ്നു ഖതൻ ഇബ്നു ഉമർ അൽ ഖുസാഇ എന്നറിയപ്പെടുന്ന ഖുസാഅ ഗോത്രത്തിലുള്ള ഒരു വ്യക്തി, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നശിച്ചുപോയ വ്യക്തിയാണ്. ആ വ്യക്തിയെപ്പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ, എനിക്ക് ദജ്ജാലിനെ ഉപമപ്പെടുത്താനുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ ദജ്ജാൽ എന്ന് പറയുന്നത് യുവാവായിരിക്കും, നല്ല ശക്തമായ ചുരുണ്ട മുടിയായിരിക്കും, ചുവന്ന നിറമായിരിക്കും, വളരെ വലിയ ഒരു ശരീരവുമായിരിക്കും അവന് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന മസീഹദ്ദജ്ജാൽ, തീർച്ചയായും മസീഹുദ്ദജ്ജാൽ റജുലുൻ ഖസീറുൻ, നീളം കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ വലിയ ഹൈറ്റുള്ള ആളല്ല, നീളം കുറവ്, എന്നാൽ ഭയങ്കരമായ തടി ശരീരം. മാത്രമല്ല അഫ്ഹജു, അവൻ അഫ്ഹജാണ്. അഫ്ഹജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം നടത്തമാണ്, അഥവാ രണ്ട് കാലുകളുടെ വിരലുകൾ അടുത്ത് വെക്കുക, കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം അത് അകത്തിയും വെക്കുക. അപ്പോൾ ഉള്ള ഒരു രൂപമുണ്ട്, ഒരു ത്രികോണ രൂപം. കാലിൻ്റെ രണ്ട് കാലുകളുടെ വിരലുകൾ അതിങ്ങനെ മുൻഭാഗത്തും അതേപോലെ തന്നെ മടമ്പിൻ്റെ ഭാഗം ഒരൽപ്പം അകത്തിയും, വിരലുകളുടെ ഭാഗം അടുപ്പിച്ചും മടമ്പിൻ്റെ ഭാഗം അകത്തിയുമുള്ള ഒരു പ്രത്യേക നടത്തമായിരിക്കും ദജ്ജാലിനുണ്ടാവുക. അവൻ അഫ്ഹജാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ചട്ടക്കാലുള്ള രണ്ട് കാലിനും ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസമുള്ള ആളുടെ നടത്തം പോലെയായിരിക്കും അവൻ്റെ നടത്തം. അതേപോലെ തന്നെ അവൻ നീളം കുറഞ്ഞവനായിരിക്കും, തടിച്ചു തൂങ്ങിയ ശരീരമായിരിക്കും. അതേപോലെ തന്നെ ജഅദുൻ, അവൻ ജഅദാണ്, ചുരുണ്ട മുടിയാണ് അവനുള്ളത്. അഅ്വറു മത്മൂസുൽ ഐൻ, കണ്ണിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഐബുണ്ട്. ലൈസ ബിനാത്തിഅത്തിന് വല ഹജറ, അവൻ്റെ ആ പ്രയാസമുള്ള, അതല്ലെങ്കിൽ പ്രകാശം നഷ്ടപ്പെട്ട കാഴ്ചയില്ലാത്ത കണ്ണ്, അത് വല്ലാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമല്ല, ഉള്ളിലേക്ക് കുഴിഞ്ഞതുമല്ല, അതല്ലാത്ത നിലക്കുള്ള ഒരു നൃത്തമായിരിക്കും ആ കണ്ണിനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അവൻ നീളം കുറഞ്ഞവനാണ്, ഒരു പ്രത്യേകതരം നടത്തമാണ് അവനുണ്ടാവുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ലൽ ജബ്ഹ, വിശാലമായ നെറ്റിത്തടം അവനുണ്ടാകും. എന്ന് പറഞ്ഞാൽ തലമുടി ഒരൽപ്പം കയറിയിട്ട്
അദ്ദേഹത്തിൻ്റെ നെറ്റി എന്ന് പറഞ്ഞാൽ ദജ്ജാലിൻ്റെ നെറ്റി അത് വിശാലമായിരിക്കും. അരീദുൻ നഹർ, എന്നാൽ അതേ സന്ദർഭത്തിൽ നല്ല വീതിയുള്ള നെഞ്ചായിരിക്കും. ഫീഹി ദഫഉൻ, അതോടൊപ്പം തന്നെ അവനിൽ ഒരു ഒരു കുനിയലുണ്ടാകുമെന്നാണ്. ഒരൽപ്പം തല കുനിഞ്ഞാണ് നടക്കുക. നാം ചില മൃഗങ്ങളെയൊക്കെ കാണുന്നത് പോലെ, ഗൊറില്ലയെ പോലെയുള്ള ചില ജീവികൾ അവയുടെ ഒരു കുനിഞ്ഞ നടത്തമുണ്ട്, അതേപോലെയുള്ള ഒരു കുനിയൽ അയാൾക്കുണ്ടാകും, ഒരു വളവുണ്ടാകും. അതേപോലെ തന്നെ വിശാലമായ നെഞ്ചായിരിക്കും, വിശാലമായ നെറ്റിത്തടവുമായിരിക്കും. നേരത്തെ പറഞ്ഞ ശാരീരികമായ രൂപങ്ങൾക്ക് പുറമെ സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഈ രൂപവും ആ വ്യക്തിക്കുണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദജ്ജാൽ ജുഫാലുഷാർ, ധാരാളം രോമമുള്ള ഒരു വ്യക്തിയായിരിക്കുന്നതാണ്. ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ടാകും, ശരീരത്തിൽ ധാരാളം രോമങ്ങളുള്ള വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻ ഇന്നഹു ലാ യൂലദു ലഹു, അവന് മക്കളുണ്ടാവുകയില്ല, മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല, അവന് സന്താനമുണ്ടാവുകയില്ല എന്ന് ദജ്ജാലിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ ദജ്ജാലിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തടിച്ചു തൂങ്ങിയ ശരീരമാണ് അവനുണ്ടാവുക, ചുവന്ന നിറമാണുണ്ടാവുക, വളരെ ശക്തമായ ചുരുണ്ട മുടിയാണ് ഉണ്ടാകുന്നത്, വിശാലമായ നെറ്റിത്തടമുണ്ടാകും, വിശാലമായ നെഞ്ചുണ്ടാകും, പക്ഷേ നടത്തത്തിൽ ഒരു വളവുണ്ടാകും, കാലുകളുടെ രണ്ട് വിരലുകളുടെ മുൻഭാഗം ചേരുന്ന രൂപത്തിലും മടമ്പുകൾ അകന്നു നിൽക്കുന്ന രൂപത്തിലുമായിരിക്കും അവൻ്റെ നടത്തം. ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ടാകും, അവന് മക്കളുണ്ടാവുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നു.